സിനുജി, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാശ്മീർ ശാന്തമാണ്, അതെ ശാന്തമായിരുന്നു. പ്രത്യേകിച്ചും ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്ത് കളഞ്ഞ് കാശ്മീർ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പരിപൂർണമായ ഒരു ഭാഗമായി മാറി. വലിയ തോതിൽ അവിടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. ട്രെയിൻ വരുന്നു, പിന്നെ പുതിയ റോഡുകൾ വരുന്നു, വ്യവസായങ്ങൾ വരുന്നു. വലിയ തോതിലൊരു മാറ്റമാണ് കാശ്മീരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇപ്പോൾ കാശ്മീരിൽ നിന്ന് അശാന്തിയുടെ ചില വാർത്തകൾ കേൾക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഭീകരരെ ആക്രമിച്ചു, 12 പേർക്ക് പരിക്കേറ്റു, 2 ഭീകരന്മാരെ സുരക്ഷാസേന വധിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ദീപാവലി വന്നുപോയത്. ദീപാവലി വലിയ രീതിയിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ കാശ്മീരിൽ ആഘോഷിക്കുന്ന ചിത്രങ്ങളും നമ്മൾ കണ്ടു. ചില അവസരങ്ങളൊക്കെ ഉണ്ടായി, ചില വീഡിയോസൊക്കെ ദീപാവലിക്കെതിരായിട്ടൊക്കെ വന്നു, ചില കൊച്ചുകുട്ടികളെ കൊണ്ടൊക്കെ പറയിക്കുന്നു. പക്ഷേ എന്നാലും ഇപ്പോൾ ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? എന്താണ് ഇതിൻ്റെ പുറകിലെ നടക്കുന്ന, അതിൻ്റെ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ അതിൻ്റെ പുറകെ? ഈ ഒക്ടോബർ 16 ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ കാശ്മീരിൽ അധികാരത്തിലേറ്റതിന് ശേഷമാണ്, അല്ലെ, അധികാരത്തിലെത്തിയതിന് ശേഷമാണ് തുടർച്ചയായി കാശ്മീരിൽ ആക്രമണം നടക്കുന്നത്. അദ്ദേഹം അധികാരത്തിലേറ്റ് കൃത്യം 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ആക്രമണം നടന്നു. ഈ ആക്രമണത്തിൽ 7 പേർക്ക് കൊല്ലപ്പെട്ടു. ഒരു തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഡോക്ടർ ഉൾപ്പെടെയാണ് 6-7 പേര് കൊല്ലപ്പെടുന്നത്. ഇതിനുശേഷം പിന്നീട് ഈ ബാരാമുള്ള മേഖലയിൽ ഒരു അറ്റാക്ക് നടന്നു. അന്ന് 2 സൈനികർ കൊല്ലപ്പെട്ടു, 2 ചുമട്ടുതൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഈ ഞായറാഴ്ച സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞായറാഴ്ച ചന്ത, കശ്മീരിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം, ഈ ഞായറാഴ്ച ചന്തയിൽ പങ്കെടുക്കാൻ 20 ആളുകൾ വന്നപ്പോൾ അതിലേക്കൂടെ സൈനിക വാഹനം കടന്നുപോയി. ഈ സൈനിക വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അത് റോഡിൽ വീണാണ് പൊട്ടിത്തെറിച്ചത്. 11 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച ലഷ്കർ ഇ തോയ്ബയുടെ പാകിസ്ഥാൻകാരനായ ഒരു കമാൻഡറെ നമ്മുടെ സൈന്യം വെടിവെച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അതിനുള്ളൊരു തിരിച്ചടി എന്ന നിലയിലാണ്. മാത്രമല്ല, ഈ ആക്രമണങ്ങൾക്കൊക്കെ പിന്നിൽ ആരാണ്, ആരുടെ ഒരു പിന്തുണയുണ്ട്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, പാകിസ്ഥാൻ്റെ ഒരു പരോക്ഷ പിന്തുണയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന, ലഷ്കർ ഇ തോയ്ബയുമായൊക്കെ ബന്ധമുള്ള ഒരു സംഘടനയാണ്. പുതിയ സംഘടന അല്ല, പുതിയതല്ല, നേരത്തെ ഉണ്ട്. ഇവർ അവകാശവാദം ഏറ്റെടുക്കുകയാണ്, ഞങ്ങളാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഈ അമർനാഥ് ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര നടത്തി ഇലക്ഷന് മുമ്പ്. അന്ന് ഈ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം നടത്തി. അന്നും ഈ പറയുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന TRF ആണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും നടത്തുന്നതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടൊന്ന് യുദ്ധം ചെയ്താൽ കൊള്ളാം, ഒരു അജണ്ടയുണ്ട്. ഈ അജണ്ടയ്ക്ക് പിന്നിൽ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു രഹസ്യം. ഈ അജണ്ട പാകിസ്ഥാൻ്റെ ലക്ഷ്യം മാത്രമല്ല, ഇന്ത്യ പല മേഖലയിലും വളർച്ച നേടുന്നതിൽ പരിഭ്രാന്തരായ ചില രാജ്യങ്ങളുണ്ട്. എന്തിനു പറയുന്നു, അമേരിക്ക പോലും നമ്മളോട് കുറച്ച് അസൂയുണ്ട്, ചൈനയ്ക്കും നല്ല അസൂയുണ്ട്, ഇവരുടെയൊക്കെ ഒരു പരോക്ഷ പിന്തുണയുണ്ട് പാകിസ്ഥാന്. അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും കൂടെ വേണമെങ്കിൽ ഒരു യുദ്ധമൊക്കെ നടത്തിക്കോട്ടെ, ഇത് പാകിസ്ഥാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ സാമ്പത്തികമായി സൈനികപരമായി ഒക്കെ തളർച്ചയിലാണ്. മാത്രവുമല്ല, അവിടെ തൊഴിലില്ലായ്മ, അതുപോലെ ആഭ്യന്തര പ്രശ്നം, ഇതൊക്കെ വളരെ രൂക്ഷമാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കണമെങ്കിൽ ഒരു യുദ്ധമോ ഒരു പ്രശ്നമോ ഒക്കെ ഉണ്ടാകട്ടെ എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് പാകിസ്ഥാനുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ, വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മുസ്ലിം കൺട്രികളുണ്ടല്ലോ, അവിടെ നിന്ന് വൻതോതിൽ പണം വരും, ആയുധം വരും, ടെക്നോളജി വരും. തൽക്കാലത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ ജനശ്രദ്ധയെ അങ്ങോട്ട് തിരിച്ചുവിടാം. അതെ, അവിടുത്തെ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ ജനങ്ങളല്ല, അവരുടെ മറ്റ് പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറ്റിവെച്ചിട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം മറന്നിട്ട് ഒരുമിച്ച് രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കും. ഈ പറയുന്ന പിന്നെ പാകിസ്ഥാൻ ഭരണകൂടം മറുപടി പറയേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, അതൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് മറക്കപ്പെടും. അല്ലേ, അതെ. പക്ഷേ ഈ യുദ്ധം വരുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ആണവ ശക്തിയുണ്ട്, നമുക്ക് നല്ല ആണവ ആയുധങ്ങളൊക്കെ ഉണ്ട്, പാകിസ്ഥാൻ്റെ കയ്യിലും ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ എന്തായാലും കരയിൽ നിന്നും കടലിൽ നിന്നും ഒരുപോലെ ആക്രമിക്കാൻ ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാൻ അത്ര ശക്തിയൊന്നുമില്ല, നേവൽ ബേസൊന്നും അത്ര ശക്തിയൊന്നുമില്ല. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഈ പൈസ ഇല്ല, അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്, ജനങ്ങൾ തമ്മിൽ അടിയാണ്, പൈസയ്ക്ക് വേണ്ടി IMF-നെയും ചൈനയൊക്കെ ആശ്രയിക്കുന്നു. ഇതിനിടയിൽ ചൈന, പാകിസ്ഥാൻ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. അതായത് വിമാനങ്ങൾ, വിമാനത്തിൻ്റെ പാർട്സ് ഒക്കെ ചൈനയിൽ നിന്ന് വാങ്ങുന്നു. അതിനിടയ്ക്ക് 2 ഫ്രിഗേറ്റുകൾ വാങ്ങുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ മേടിക്കുമ്പോൾ എന്താണ് ഇവരുടെ ഒരു ലക്ഷ്യം, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പൈസ ഇല്ലാത്ത സമയത്ത് ഇവർ എങ്ങനെയാണ് വാങ്ങുന്നത്? അപ്പോൾ ചൈനയുമായിട്ട് ചില കരാറുകൾ, ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ചൈന അവരുടെ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ടെക്നോളജി ഇവരുമായി ഷെയർ ചെയ്തിട്ട് സംയുക്ത വിമാനങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യ ബോർഡറിൽ ഈ ചൈനീസ് പങ്കാളിത്തത്തോടെ നിർമ്മിച്ച പീരങ്കികളൊക്കെ പ്രവർത്തിച്ചു നോക്കി.
ടെസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, ആ രീതിയിലുള്ള കുറച്ച് പ്രതിരോധ ഉപകരണങ്ങളുടെ പരീക്ഷണമൊക്കെ ഈ പാകിസ്ഥാൻ. ഇടയ്ക്ക് അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു, ഈ അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാൻ ഒരു സൈനിക പരിശീലനവും അഭ്യാസവും ഒക്കെ നടത്തുന്നു. സൈനിക പരിശീലനം രണ്ട് ദിവസം മുമ്പാണ് ആ വാർത്ത. അതെ, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ സൈനിക പരിശീലനവും അഭ്യാസവും എല്ലാം കൂടെ കൂട്ടിയിണക്കുമ്പോൾ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയുമായി യുദ്ധം ചെയ്താൽ ഇപ്പൊ തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഖത്തറിന്റെ ഭാഗത്തുനിന്നൊക്കെ വലിയ തോതിൽ സാമ്പത്തിക സഹായം പാകിസ്ഥാന് കിട്ടും. അപ്പൊ അത് മേടിക്കാനായിട്ട് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഈ സൈനിക മേഖലയിലുള്ളവർ അവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മേഖല പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ചു പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ ബലൂചിസ്ഥാൻകാർ എവിടെ ഈ ചൈനക്കാരെ കണ്ടാലും അവർക്ക് നേരെ അറ്റാക്ക് നടത്തും. കാരണം ഇന്ത്യ അവർക്ക് ഫണ്ട് കൊടുത്തിട്ട് അവിടെ ഒരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. കുറച്ചൊക്കെ അതിനകത്ത് വാസ്തവമുണ്ട്. അപ്പൊ ഈ ബലൂചികൾക്ക് പാകിസ്ഥാനെ താല്പര്യമില്ല. അവരുടെ കൾച്ചർ, അവരുടെ ജീവിത ശൈലി ഇതെല്ലാം തന്നെ ഈ പാകിസ്ഥാനികളിൽ നിന്ന് വേറിട്ടതാണ്. അതോടുകൂടി ഈ ഗദ്വാർ തുറമുഖമുണ്ട്. ഈ ഗദ്വാർ തുറമുഖം ഈ പറയുന്ന ബലൂചിസ്ഥാൻ മേഖലയിലാണ്. അപ്പം പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒരു എക്കണോമിക് കോറിഡോർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായിട്ട് ഈ ഗദ്വാർ തുറമുഖം ചൈനയുടെ കൈ വരും. പക്ഷേ ബലൂചിസ്ഥാൻ മേഖലയിലായതുകൊണ്ട് അവരത് വിട്ടുകൊടുക്കില്ല. അവർ ചാവേറുകളെ പോലെ പ്രവർത്തിക്കും, എന്നിട്ട് ചൈനക്കാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലും. അപ്പോൾ ചൈനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഇന്ത്യ അവിടെ ചെലുത്തുന്നുണ്ട്. വെല്ലുവിളിയാണ്. മാത്രവുമല്ല ഇന്ത്യയിലേക്ക് ഇപ്പോൾ കൂടുതൽ വിദേശ രാജ്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് വരുന്നത്, നിക്ഷേപത്തിനായിട്ട് വരുന്നത്. ഇപ്പം ഒലാഫ് ഷോൾസ് എന്ന് പറയുന്ന ജർമ്മൻ ചാൻസലർ ഈ മാസം, അതായത് ഈ ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഇന്ത്യയിലേക്ക് വന്നു. വലിയ തോതിൽ നിക്ഷേപം കരാറുകളൊക്കെ ഒപ്പിട്ടു. പ്രധാനമന്ത്രിയെ കാത്തിരുന്നാണ് അദ്ദേഹം കണ്ടത്. അതെ. അതിനുശേഷം പെഡ്രോ സാഞ്ചൻസ് എന്ന് പറഞ്ഞ സ്പെയിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹം വന്നു. നരേന്ദ്രമോദിയുമായിട്ട് ഏതാണ്ട് 1.5 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ദൂരം റോഡ് ഷോ നടത്തിയിട്ടാണ് അദ്ദേഹം ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ചെന്നത്. അതുപോലെ തന്നെ മെലോനി, അതായത് ജോർജിയ മെലോനി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി, മോദിയുമായിട്ട് നല്ല ബന്ധമാണ്. ഫ്രാൻസുമായിട്ട് ഇന്ത്യക്ക് ആയുധ ഇടപാടുണ്ട്. അപ്പോൾ ബന്ധങ്ങൾ വലുതാകുന്നു, നിക്ഷേപം വൻതോതിൽ ഇന്ത്യയിലേക്ക് വരുന്നു. ഈ നിക്ഷേപം ഫ്രാൻസും അതുപോലെ തന്നെ ജർമ്മനിയും ഒക്കെ ഇവിടെ ഇന്ത്യയിലേക്ക് വരുന്നത് ചൈനയിൽ നിന്ന് മാറ്റിയിട്ടാണ്. അപ്പോൾ ചൈനയിലേക്കുള്ള ആ നിക്ഷേപം കുറയുന്നു. അപ്പോൾ ആ ഞങ്ങളുടെ നിക്ഷേപം കുറയ്ക്കണം, എന്നെ നിനക്കൊരു പണി തരാടാ എന്നുള്ള രീതിയിൽ ചൈനയും ഈ പറയുന്ന പോലെ കുറച്ച് ഒരു എരിതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടി നടത്തുന്നു. നേരിട്ട് ചെയ്യുന്നതിന് പകരം വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കാൻ. അതെ അതെ അതെ. ഇപ്പം മാത്രമല്ല ചൈനയുടെ ഒരു വലിയ വെല്ലുവിളിയുണ്ട് ചൈനയ്ക്ക്. പിന്നെ മറ്റേ IMF കണക്കനുസരിച്ച് അവരുടെ വളർച്ച താഴേക്ക് പോവുകയാണ്. അതെ. അപ്പോൾ അത് അവിടെ ചൈനയ്ക്കും ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഉണ്ട്. അതാണ് ഇന്ത്യയുടെ വളർച്ച ഒന്ന് മുരടിക്കണം. മാത്രമല്ല അമേരിക്ക ഇത് ചെയ്യുന്നുണ്ട്. അമേരിക്ക ഇന്ത്യക്ക് പരോക്ഷമായി ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ തദ്ദേശീയമായിട്ട് തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം നിർമ്മിക്കുന്നുണ്ട്. അത് നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ബംഗളൂരുവിലെ കമ്പനിയാണ്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും ആ കമ്പനിയും തമ്മിൽ 42,000 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ വർഷവും 15 വിമാനങ്ങൾ നിർമ്മിച്ച് നൽകി ഇന്ത്യയിലെ വ്യോമ മേഖലയുടെ പ്രതിരോധ മേഖലയിലെ ശക്തി വർദ്ധിപ്പിക്കണം. 15 വിമാനങ്ങൾ നിർമ്മിച്ച് നൽകണം. ഈ വിമാനം നിർമ്മിച്ച് നൽകുമ്പോൾ പല പാർട്സും നമ്മൾ വിദേശ രാജ്യങ്ങളെയാണ് വാങ്ങാനായി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു എഞ്ചിനൊക്കെ നിർമ്മിച്ച് നൽകുന്ന കമ്പനിയുണ്ട്. അവിടെ നിന്ന് F-404 എന്ന് പറയുന്ന എഞ്ചിനാണ് ഈ തേജസ് യുദ്ധ വിമാനത്തിന് വേണ്ടത്. ഇത് അമേരിക്കയിൽ നിന്ന് നമുക്ക് തരണം. ഇതിനുവേണ്ടി 716 ദശലക്ഷം ഡോളറിൻ്റെ ഒരു കരാർ നമ്മൾ ഒപ്പിട്ടിരുന്നു. ഈ കരാർ ഒപ്പിട്ടിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ എഞ്ചിൻ തരാൻ അമേരിക്ക തയ്യാറാകുന്നില്ല. അവർ പറയുന്നു ഈ പാർട്സിൻ്റെയൊക്കെ ഒരു ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല. ആക്ച്വലി ഈ സൗത്ത് കൊറിയ അവിടെ ഈ ഇനത്തിൽപ്പെട്ട F-50 എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം നിർമ്മിക്കുന്നുണ്ട്. ആ യുദ്ധവിമാനത്തിനും F-404 എന്ന് പറയുന്ന എഞ്ചിനാണ് വേണ്ടത്. അപ്പം ആ എഞ്ചിൻ ഉപയോഗിച്ച് സൗത്ത് കൊറിയ അവിടെ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് ആ യുദ്ധവിമാനങ്ങൾ അല്ലെ നിർമ്മിക്കാനുള്ള ഒരു കാലതാമസം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കയും കൊറിയയും തമ്മിലൊരു പരസ്പര സഹകരണത്തോടെയാണ് ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ പോളണ്ട് ഇത്ര യുദ്ധവിമാനങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അടുത്തു നിന്ന് തേജസ് യുദ്ധവിമാനം മേടിക്കണ്ട, ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തദ്ദേശീയമായ ഈ ടെക്നോളജി വികസിപ്പിക്കുന്നതിന് അമേരിക്ക ഒരു തടസ്സം നിൽക്കുന്നു. തരുന്നില്ലയോ എന്ന് ചോദിച്ചാൽ തരാതിരിക്കുന്നില്ല, തരാം എന്ന് പറഞ്ഞിട്ട് മെല്ലെ അതാണ്. പിന്നെ നമ്മുടെ ഈ സമുദ്ര മേഖലയിലെ കയറ്റുമതി, നമ്മുടെ വലിയ ഒരു കയറ്റുമതി എന്ന് പറയുന്നത് അമേരിക്കയിലേക്കാണ്. നമ്മുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 44% ചെമ്മീൻ കയറ്റുമതിയാണ്. അത് അമേരിക്കയിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്ക വൻതോതിൽ ഇത് വാങ്ങുന്നതോടുകൂടി നമ്മുടെ സാമ്പത്തികം ഒരുപാട് അഭിവൃദ്ധിപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ അവർ പെട്ടെന്നൊരു മുടന്തന്യായം കണ്ടെത്തി. ഈ ചെമ്മീൻ പിടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കടലാമുകൾ ഇതിനകത്ത് പ്രവേശിക്കുന്നു ഈ വലയിൽ. അങ്ങനെ കടലാമുകൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾ കടലാമുകളെ സംരക്ഷിക്കുന്ന ഒരു യത്നത്തിലാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഈ ചെമ്മീനുകൾ ഞങ്ങൾ വാങ്ങാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് അവരൊരു ഉപരോധം ഏർപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ വാങ്ങാം പക്ഷേ പകുതി പൈസ തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വിലയും കുറച്ചു.
അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്ന രാജ്യം നമ്മുടെയാണ്. ഇതിൽ ചില സുഗന്ധദ്രവ്യങ്ങളിൽ വിഷാംശമുണ്ട്, അത് ക്യാൻസറിന് കാരണമായ വിഷാംശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കയറ്റുമതിയിലും ഒരു നിയന്ത്രണം അമേരിക്ക ഏർപ്പെടുത്തി. ഇതൊക്കെ പരോക്ഷമായ ഒരു ഉപരോധമാണ്. അതായത് സാമ്പത്തികപരമായി, സൈനികപരമായി, നയതന്ത്രപരമായി നമ്മൾ വളർച്ച നേടും, ശ്വാസം മുട്ടിക്കാൻ നോക്കുകയാണ്, എല്ലാ വശത്തൂടെ ഒന്ന് ഞെക്കിപ്പിടിക്കുക, നീ അങ്ങനെ അങ്ങോട്ട് സൂക്ഷിക്കേണ്ട എന്നുള്ള രീതിയിൽ. മാത്രമല്ല ആർട്ടിക്കിൾ 170 പിൻവലിച്ചപ്പോൾ ജമ്മു കാശ്മീരിൽ ഒരു വലിയ കലാപം ഉണ്ടാക്കാമെന്നും അങ്ങനെ പാകിസ്ഥാന്റെ ഒരു ഇടപെടലോടെ അവിടെ ഒരു എന്താ പറയുന്നത് അതൃപ്തി പറയത്തില്ല ഒരു അസ്ഥിരത അസ്ഥിരത വരുത്താൻ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന്റെ കൃത്യമായ ഇടപെടലോടെ അതെല്ലാം തകർന്നുപോയി. മാത്രമല്ല പുതിയ സർക്കാർ അവിടെ വന്നു, പ്രശ്നങ്ങൾ ഇലക്ഷൻ നടന്നു. അപ്പോൾ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും കാശ്മീരിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ഭീകരാക്രമണം നടത്തുന്നു, അവിടെ പിന്നെ സേഫ് അല്ല. അപ്പോൾ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ, ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെ ധാരാളം പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ അവിടെ വരുന്നുണ്ട്. അവിടെ ഒരു മോശം കാലാവസ്ഥയാണെന്നുള്ള പ്രതീതി സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒപ്പം ഈ പാകിസ്ഥാൻ യുദ്ധഭീഷണി. അപ്പോൾ അതാണ് ഇവിടെ പാകിസ്ഥാനെ ഉപയോഗിച്ച് ചില രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആഹാ, എങ്കിൽ ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യട്ടെ, പക്ഷേ ഈ ആണവായുധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഇന്ത്യ അടുത്ത് അങ്ങോട്ട് ഉപയോഗിച്ചാലും അവരുടെ അടുത്ത് ഇങ്ങോട്ട് ഉപയോഗിച്ചാലും പ്രശ്നമാണ്. പക്ഷേ ഇന്ത്യയുടെ അടുത്ത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പാകിസ്ഥാൻ കളിക്കാൻ വന്നാൽ നമ്മൾ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കും. അത്രയും ശക്തി നമുക്ക് ആയുധപരമായിട്ടുണ്ട്. ഇപ്പം എല്ലാ മേലും കരസേനയായാലും വ്യോമസേനയായാലും നാവികസേനയായാലും പാകിസ്ഥാൻ എന്താ പ്രതീക്ഷിക്കുന്നത്? കുറച്ച് യുദ്ധമൊക്കെ നടന്നാൽ കുറച്ച് ആയുധം കിട്ടും, ടെക്നോളജി, പൈസ, ഇച്ചിരി ആൾനാശമൊക്കെ ഉണ്ടായാലും വെളിയിൽ നിന്ന് കുറച്ച് കാശും കിട്ടും, ടെക്നോളജിയും കിട്ടും, പിന്നെ ഈ യുദ്ധത്തിന്റെ ഇരവാദം പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പിരിവ് നടത്താല്ലോ. അതെ അതെ. അപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ്, ഇതാണ് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ ഇതൊന്നും ഇനി മുന്നോട്ട് പോകില്ല. പക്ഷേ എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ പൈസ ഇല്ലാതിരുന്നിട്ടും ആയുധങ്ങൾ വാങ്ങുന്നു, യുദ്ധക്കപ്പലുകൾ വാങ്ങുന്നു, വിമാനങ്ങൾ വാങ്ങുന്നു, അതിൻ്റെ പരിശീലനം നടത്തുന്നു, നമ്മുടെ ബോർഡറിൽ ചില സൈനിക അഭ്യാസങ്ങൾ, ഇതിനെയൊക്കെ വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യ ഗവൺമെൻറ് കാണുന്നത്. എന്തായാലും ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതിനെ കണ്ടു തന്നെ അറിയാം, ഇന്ത്യയുടെ അടുത്ത് കളിച്ചാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.